ഒരു വേദഭാഗം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാം വാക്യം ഒന്ന് വായിച്ചു. ലൂക്കോസ് 1:41. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളെ അവളുടെ ഗർഭത്തിൽ തുള്ളി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മതി, സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എവിടെയൊക്കെ ഉണ്ടോ, സ്തോത്രം. ഈ ശക്തിയെക്കുറിച്ച് പറഞ്ഞു, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്, ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവ്. ഈ ആത്മാവിനെ കുറിച്ച് പറയുന്നു, ഇത് നമ്മുടെ മൺകൂടാരത്തിൽ പകർന്നിരിക്കുക, സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് എന്ത് ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, സ്തോത്രം. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവന്, നമ്മൾ വിചാരിക്കുന്ന കള്ളു കുടിക്കുന്നവരുടെയും കഞ്ചാവ് അടിക്കുന്നവരുടെയും കാര്യമാ, ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവൻ അല്ല. ആരാധിക്കാതിരുന്നാൽ ഇത് നശിച്ചുകൊണ്ടിരിക്കുക, സ്തോത്രം. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 3 വർഷമായി പാൻഡമിക് സിറ്റുവേഷനോടെ നമ്മൾ കടന്നുപോയി. പക്ഷെ ജീവനോടെ ദൈവം നമ്മളെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചു. 2019 നവംബർ 19 സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഉബി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരിയായ ഒരു മാതാവിൽ തുടക്കം കുറിച്ച 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ് ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടലിൽ കൊണ്ടെത്തിച്ചു. പ്രൈസ് ദ ലോർഡ്, സ്തോത്രം. 10 രൂപയുടെ സോപ്പ് കൊണ്ട് കൈകഴുകിയാൽ പോകുന്ന ഈ കുഞ്ഞും വൈറസ്, 5 രൂപയുടെ സാനിറ്റൈസർ കൊണ്ട് കൈ തുടച്ചാൽ പോകുന്ന ഈ കുഞ്ഞും വൈറസ്, 0.1 മൈക്രോൺ മാത്രം വലുപ്പമുള്ള ഈ വൈറസ് നമ്മളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, മനുഷ്യൻ്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. പ്രൈസലോ. കഴിവ് കൊണ്ടോ സാമർഥ്യം കൊണ്ടോ മിടുക്ക് കൊണ്ടോ യോഗ്യത കൊണ്ടോ ഒക്കെ രക്ഷപ്പെടാൻ ഇവിടെ പലരും നോക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയാം, മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ലെന്ന് ഈ കുഞ്ഞം വൈറസ് നമ്മളെ പഠിപ്പിച്ചെങ്കിൽ, ഇന്ന് രാത്രി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഡിസ്ട്രിക്ട് ബാസ് പറഞ്ഞ ഒരു ദൂതുണ്ട്, രക്ഷപ്പെടുവാൻ ഒരൊറ്റ നാമമേ ഉള്ളൂ. ഹല്ലേലൂയ. അഭിഷിക്തർ പാട്ടുപാടി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഞാനവിടെ ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ ഉള്ളത്തോട് ദൈവാത്മാവ് ഒരു വാക്യം പറഞ്ഞു. ഞാനത് എൻ്റെ 2 ആൻറ്റിമാരോടും പറഞ്ഞു. ദൈവം എന്നോട് പറയുന്നു, അല്ലെങ്കിൽ യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് കാരാഗ്രഹ പ്രമാണി ചോദിച്ചതുപോലെ ചോദിക്കുന്ന ചിലത് ഇതിൻ്റെ വിദേശത്തുണ്ട്. എങ്ങനെ രക്ഷ? ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് രക്ഷ. യജമാനന്മാരെ, രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ ആരാധന നടക്കുമ്പോൾ അവിടെ എന്നോട് ദൈവം ഇടപെട്ടത്, സ്തോത്രം. രക്ഷ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പൗലോസും ശീലാസും നമുക്കറിയാം, ദർശനം കണ്ടിറങ്ങിയതാ വെളി. ഹല്ലേലൂയ. അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു, സ്തോത്രം. മക്കദോന്യക്കാരനായ പുരുഷൻ മാടി വിളിക്കുന്ന വെളിപ്പാട് കണ്ടിറങ്ങിയതാ പൗലോസിന് ആ ദർശനം കൊടുത്തത്. നമുക്കറിയാം, ആ യാത്രയിൽ ആദ്യം രക്ഷിക്കപ്പെട്ടത് പുഴവക്കത്തിരുന്ന ലുദിയ. അവിടെ ഉള്ളം തുറന്നു, സ്തോത്രം. ആര് വിടുവിക്കപ്പെടണമെന്നുള്ള തമ്പുരാന്റെ നീതിയ, സ്തോത്രം. ഒരാത്മാവിന്റെ വില ഒന്ന് പറഞ്ഞു സഹോദരിമാരെ, മുഴു ലോകത്തേക്കാൾ. നമുക്ക് പലർക്കും അത് അറിയത്തില്ലെങ്കിലും പിശാചിന് അതറിയാം, സ്തോത്രം. അല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ദുഷ്ടന്റെ അധീനതയിലാണ് ഇന്നും ഈ ഭൂമി കിടക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട നമ്മളെ വീണ്ടെടുക്കപ്പെടാത്ത ഈ ഭൂമി ദൈവമാക്കി വെച്ചിരിക്കുക, സ്തോത്രം. ഹല്ലേലൂയ. ആ പിശാച് ഒരിക്കൽ യേശു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ മുഴു ലോകവും എൻ്റെ അധീനതയിലാണ്, അത് ഞാൻ നിനക്ക് തരാമെന്ന്. വളരെ ശ്രദ്ധിക്കണം. ആ വേദഭാഗം വായിച്ചപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ,
സ്തോത്രം. ഒരു ഒരാളെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകം തരാൻ സാത്താൻ തയ്യാറാ. എത്ര പേരെ ദഗ്രഹിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകം ഞാൻ തരാമെന്ന്, അതവന് ചപ്പും ചവറുമാ. പക്ഷേ ഒരുത്തൻ അവന്റെ മുമ്പിൽ മുട്ടുകുത്താൻ മുഴു ലോകം തരാൻ സാത്താൻ തയ്യാറാകുമ്പോൾ ഇതിനകത്തിരിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും ഒരു ദൗത്യമുണ്ട്. ശക്തി ലഭിച്ച നിങ്ങൾ അടങ്ങിയിരിക്കരുത്. ശക്തി ലഭിച്ച നിങ്ങൾ ശക്തി ലഭിച്ച നിങ്ങൾ അടങ്ങിയിരിക്കരുത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി വരും. ശക്തി വന്നാൽ യഹൂദയിലും യെരുശലേമിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാകണം. എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ തന്നിട്ടുണ്ട് പ്രിയമുള്ളവരെ. സ്തോത്രം. ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാളുള്ള ഈ ഒരു ഭാരം നമുക്കുണ്ടായിരുന്നു. കുഷ്ഠരോഗിയുടെ ആത്മാവിനും പുസ്തകത്തിൽ വിലയാ. അന്ധന്റെ ആത്മാവിനും പുസ്തകത്തിൽ വിലയാ. ബദിരന്റെ ആത്മാവിനും പുസ്തകത്തിൽ വിലയാ. 6000 ഭൂതം ബാധിച്ച ഗദരദേശ ഭൂതഗ്രസ്തന്റെ ആത്മാവിനും പുസ്തകത്തിൽ വിലയാ. സ്തോത്രം. ശമരിയിലെ പാപിയായ സ്ത്രീയുടെ ആത്മാവിനും ഇവിടെ വിലയാ. ഒരെണ്ണം നഷ്ടപ്പെടാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ കർത്താവ് ഒരിക്കൽ മോശിയോട് പറഞ്ഞു, ചെന്നു പറ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കുക. അടിമയാക്കി വെച്ച ഇടത്തുനിന്നും ജനത്തിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. അവൻ ആല് കണ്ണുനീര് കാണുന്ന ദൈവമാ. അവൻ മോശയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ ജനത്തിന്റെ നിലവിളി കേട്ടു കേട്ടു, അവരുടെ കണ്ണുനീര് കണ്ടു കണ്ടു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, പ്രാർത്ഥന ചെവിക്കൊള്ളുന്ന ഒരു ദൈവം, കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവം. ഒന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ പേരെന്താ? സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവശക്തൻ. ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്കടിസ്ഥാനമിട്ടവൻ. ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ മുഴുലോകം ഉളവായി. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന സർവശക്തനായ ദൈവം മാത്രമാണോ? സർവജ്ഞാനിയായ ദൈവം ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ളത് പ്രസ്താവിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും കന്നഡയിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. സ്തോത്രം പറഞ്ഞേ. സ്തോത്രം. പലരും ഈ ലോകത്തിൽ സ്തോത്രം മരിച്ച് മൺമറഞ്ഞു പോയ പലരോടെയും പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, തമ്പുരാനെ, ഇവരൊക്കെ മരിച്ച് മൺമറഞ്ഞ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് രൂപം കൊണ്ട ഭാഷയിൽ ഇവരോട് പ്രാർത്ഥിച്ചില്ല എങ്ങനെ പോകട്ടെ? സർവവ്യാപിയായ ദൈവം. സ്തോത്രം. ഹല്ലേലൂയ. വടക്കനെ ഒതുങ്ങുന്ന ഒരു ദൈവമല്ല, ഒരു പ്രദേശം കൊണ്ട് ഒരുങ്ങുന്നവനല്ല ദൈവം. സാക്ഷാൽ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ സർവവ്യാപിയായ ദൈവമാ. അല്ല, സ്വർഗത്തിൽ കയറിയാ നീ അവിടെയുണ്ട്, പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയും ഉണ്ട്, കഴുകനെ പോലെ ചിറകടിച്ചു പറഞ്ഞാൽ അവിടെയും എത്തുന്ന ഒരു ദൈവം. ഒരു ഡിസ്ട്രിക്ട് കൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ഒരു ഗ്രാമം കൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, ഒരു പട്ടണം കൊണ്ട് അറിയപ്പെടുന്ന ഒരു ദൈവമല്ല, അവൻ സർവവ്യാപിയായ ദൈവമോ. ഹല്ലേലൂയാ. ആ ദൈവത്തിന്റെ നാമത്തെയാ നാം ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ആ ദൈവത്തിന്റെ പേരാ അത്ഭുതമന്ത്രി, ഈരനാം ദൈവോ, നിത്യപിതാവ്, സമാധാനത്തിന്റെ പ്രഭു. സ്തോത്രം. ഈ ദൈവത്തെ അറിയാനൊക്കെ ഞങ്ങൾക്കും ഭാഗ്യം ലഭിച്ചു. രക്ഷയറിയാത്ത കുടുംബത്തിൽ നിന്ന്, നിത്യതയെ കേട്ടിട്ടില്ലാത്ത കുടുംബത്തിൽ നിന്ന് രക്ഷകനെ അംഗീകരിച്ചു. ആന്റി പറഞ്ഞു, ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാ. ഫിസ്തലോ ആ ദേശത്തു നിന്നും. സ്തോത്രം. അല്ലേലൂയ. ലോകം ഉപേക്ഷിച്ചപ്പോൾ അപ്പന്റെ പണത്തിനോ കുടുംബത്തിന്റെ ശ്രേഷ്ഠതയ്ക്കോ ഒന്നിനും രക്ഷിക്കാൻ കഴിയാതെ ഇരുന്നപ്പോൾ, അല്ലേലൂയ, 18 കിലോ പോലും തികച്ചില്ലാത്ത അസ്ഥിഭജനമായി, മുടിയും കൊടിഞ്ഞ്, പുരികം കൊടിഞ്ഞ്, വായും കോടി, സംസാരശേഷി നഷ്ടപ്പെട്ട, സ്തോത്ര, ശരീര അവയവങ്ങൾ പോലും വിരൂപമായി അഴുകിക്കിടന്ന സ്ഥാനത്തു നിന്ന് എൻ്റെ യേശു എന്നെ രക്ഷിച്ചു. ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ ആരാധിക്കാതിരിക്കും? ഞാൻ എങ്ങനെ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കും? അല്ലെങ്കിൽ കാരണം എനിക്കൊന്നേ പറയാനുള്ളൂ, അവൻ എൻ്റെ ജീവന്റെ ബലമാ, അവൻ എൻ്റെ ജീവന്റെ ബലമാ. ഹല്ലേലൂയ. അങ്ങനെ ഈ കൃപ പ്രാപിച്ച് ഒരുവനെ അല്ലെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല.
പൗലോസിനോടൊക്കെ പറയുന്നുണ്ട്. പൗലോസ് പറയുന്നൊരു കാര്യമാണ്, മരണത്തിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരത്തിനോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ഒരു ശക്തിക്കും. ക്രിസ്തുവിലുള്ള പറഞ്ഞ സഹോദരിമാരെ സ്തോത്രം. ആ ദൈവ സ്നേഹത്തിന് നമ്മളെ ആ പൗലോസിന് പറഞ്ഞു, എന്നാൽ പിന്നെ നിന്നെ പിടിച്ചങ്ങ് കെട്ടിയിടാൻ പോകും, അകത്തങ്ങ് പൂട്ടിയിടാം, പൂട്ടിയിട്ടാൽ അവിടെ കിടന്ന് ലേഖനം എഴുതും, തുറന്നു വിട്ടാൽ സഭ പണി. ആ സ്തോത്രം, അകത്ത് പൂട്ടിയിട്ടാൽ ലേഖനം എഴുതും, തുറന്നു വിട്ടാൽ സഭ പണിയും. സ്തോത്രം. കാരണം ഈ നാമത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ഈ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ഈ ശക്തി ലഭിച്ചവൻ അടങ്ങിയിരിക്കാനും പറ്റത്തില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആർക്കുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്തുതിക്കുന്നത്? അല്ലെ, ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കാൻ മൂന്ന് കാരണമാ. ഒന്ന്, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം. രണ്ട്, നരകത്തെക്കുറിച്ചുള്ള ഭീകരത. മൂന്ന്, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളാ. ഭൂലോകത്തൊക്കെയും പോയി സുവിശേഷം അറിയിക്കണം. അപ്പം സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവും നരകത്തെക്കുറിച്ചുള്ള ഭീകരതയും യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ സുവിശേഷം അറിയിക്കുവാൻ ഞങ്ങളെ പ്രേരിതമാക്കുമ്പോൾ ഞങ്ങളുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസമായ ദേശനിവാസികളോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ചിന്തകളെ പുറംകാലുകൊണ്ട് തട്ടിക്കളയാതെ ഇതിനെ നെഞ്ചോട് ചേർക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഞങ്ങളെ രക്ഷിച്ച ശ്രീ യേശുനാഥൻ ഇന്ന് രാത്രി തുറക്കപ്പെട്ട സ്വർഗത്തിൻകിൽ ഇവിടെ വന്നിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ രക്ഷിപ്പാൻ ആ ദൈവ സർവശക്തിയുള്ള ദൈവമോ? Jesus, hallelujah. സ്തോത്രം. ഇതൊക്കെ ഒരു മുന്നറിയിപ്പ്. വാഹനം ഓടിക്കുന്നത് നമുക്കറിയാം. സ്തോത്രം. മുന്നിൽ കൊടും വളവുണ്ട് അല്ലേ? പാലം അപകടത്തിൽ. സ്തോത്രം. ഹോസ്പിറ്റലിലുണ്ട്. സ്തോത്രം. ട്രെയിൻ പാ, ഓരോരുത്തർക്കും ഓരോ സിഗ്നലുണ്ട്. ബസ്സിൽ കയറിയാലും ഉണ്ട്. കൈയും തലയും പുറത്തിടരുത്. പുകവലി പാടില്ല. സ്തോത്രം. ചവിട്ടുപടി ഇന്ന് യാത്ര ചെയ്യരുത്. ഇതൊക്കെ മുന്നറിയിപ്പുകളാണ്. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ അപകടത്തിൽപ്പെടും. സ്തോത്രം. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ നഷ്ടം സംഭവിക്കും. മുന്നറിയിപ്പുകളെ അവഗണിച്ചാൽ മരണം സംഭവിക്കും. അതിനാണ് ഈ മുന്നറിയിപ്പ്. സുവിശേഷ പ്രഘോഷണം ഒരു മുന്നറിയിപ്പ്, നഷ്ടത്തിൽ നിന്നൊരു മുന്നറിയിപ്പ്, മരണത്തിൽ നിന്നൊരു മുന്നറിയിപ്പ്, വീഴ്ചയിൽ നിന്ന് മുന്നറിയിപ്പ്, അപകടത്തിൽ നിന്നൊരു മുന്നറിയിപ്പ്. ഇന്ന് രാത്രി മുന്നറിയിപ്പുകളെ അവഗണിക്കരുത്. അതുകൊണ്ട് ഈ ശക്തി വഹിക്കുന്നവരെ ഒതുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എന്നാ ചോദിക്കും, നിങ്ങൾക്ക് കഷ്ടമില്ലയോ? എല്ലാവർക്കും ഉള്ള പോലെ നമുക്കും എന്തുണ്ട്? പ്രാർത്ഥിക്കുന്നവർക്കും എന്നെ ഉണ്ട്, പറഞ്ഞാട്ട് കഷ്ടമുണ്ട്. സ്തോത്രം. പക്ഷെ എന്നെ ദൈവം പഠിപ്പിച്ച ജീവിതാനുഭവങ്ങളൊക്കെ ഞങ്ങളുടെ നന്നായിട്ട് അറിയാവുന്നവരെ പ്രിയപ്പെട്ടവര്, എന്നെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഈ യോഹന്നാനെ പത്മോസിൽ വിട്ടത് എല്ലാവരെയും വിട്ട പോലെ അല്ല. പലരും പല കാരണം കൊണ്ട് പത്മോസി കയറി, പക്ഷെ എല്ലാവരും പോയതുപോലെ അല്ല നീ പോയത്. നിന്നെ അതിനകത്ത് കയറ്റിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ചിലർ പറയാറുണ്ട്, എൻ്റെ അപ്പൻ ഈ രോഗം, ആ വല്യപ്പൻ ഈ രോഗം, ഇതെന്നെയും കൊണ്ടേ പോത്തുള്ളൂ. പറയരുത്. സ്തോത്രം. ക്രിസ്തലോ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമം നീ അവിടെ ഉച്ചരിക്കപ്പെടുമ്പോൾ. ക്രിസ്തലോ. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ഒരു ചിന്ത വരുവാ. മലനായ ഗോലിയാത്ത്. സ്തോത്രം. പടച്ചട്ടയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, 40 ദിവസത്തോളം ഏലാ താഴ്വരയിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്ന മല്ലനായ ഗോലിയാത്ത്. സ്തോത്രം. വിറങ്ങലിച്ച് നിൽക്കുന്നതായ ജനം, ശൗലും കൂട്ടരും ഒരു രാജ്യത്തെ തന്നെ നോക്കി വെല്ലുവിളിക്കുക. സ്തോത്രം. ഒരു കൂട്ടത്തെ നോക്കി വെല്ലുവിളിക്കുക. സ്തോത്രം. എന്നാൽ അഭിഷേകമുള്ളവനൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. കഴിവല്ലവൻ നോക്കിയത്, എൻ്റെ മേൽ വീണ അഭിഷേകത്തിൻ്റെ ശക്തി. സ്തോത്രം. കാട്ടിലോട്ടാണ് പോയതെങ്കിലും അവനറിയാം, എൻ്റെ മേൽ വീണിരിക്കുന്നൊരു അഭിഷേകമുണ്ട്. ഈ തൈലം എൻ്റെ മേൽ വീണിരിക്കുന്നിടത്തോളം കാലം. സ്തോത്രം. അതുകൊണ്ട് ആ ശൗലിൻ്റെ അടുക്കൽ, പടനായകന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഒരിക്കൽ എൻ്റെ ആടിനെ ആക്രമിക്കാൻ സിംഹം വന്നു, ഞാൻ അടിച്ചു കളഞ്ഞു. ഓ, കരടി വന്നു, അതിൻ്റെ വായിൽ നിന്ന് എൻ്റെ ആടിനെ രക്ഷിച്ചപ്പോൾ അത് എൻ്റെ നേരെ വന്നു, അടിച്ചെടുത്ത്. സ്തോത്രം. അതുകൊണ്ട് ഈ മല്ലനെ ഞാൻ തോൽപ്പിക്കും. നിന്റെ മുമ്പിലുള്ള പ്രശ്നം എത്ര വലുതുമായിക്കോട്ടെ, എത്ര വലുതുമായിക്കോട്ടെ, ഇന്ന് രാത്രി കേട്ടതുപോലെ ആ നാമം ചൊല്ലിയാണോ നീ മുന്നോട്ട് പോകുന്നത്? ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. എന്താ പറഞ്ഞെന്നറിയാമോ? നീ വടികളുമായി എൻ്റെ നേരെ വരാൻ ഞാൻ നായാണോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം ഒരു കവണയും കൊണ്ട് പോയപ്പോൾ വടിയാന്ന് തോന്നി. ഈ വടിയുമായിട്ട് എൻ്റെ നേരെ വരുവാൻ ഞാൻ നായാണോ? അതുകൊണ്ട് ഇങ്ങോട്ട് വാ, ആ വെല്ലുവിളി നോക്കണം. കാട്ടിലെ ആ മൃഗങ്ങൾക്കും സ്തോത്രം. അല്ലേലിയ.
സ്തോത്രം. പക്ഷികൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ ശവം ഇന്ന് ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ. പക്ഷേ ആ അഭിഷേകമുള്ളവൻ പറഞ്ഞ വാക്കിതാ, സ്തോത്രം, ഹല്ലേലൂയ, നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ നിന്റെ നേരെ വരുന്നത്. ആ നാമം ചൊല്ലിയിട്ട് അവനും ഒരേ വാക്ക് പറഞ്ഞു. ശക്തിയുള്ളവനും ശക്തിയില്ലാത്തവനും നമ്മൾ പറഞ്ഞ വാക്ക് കേട്ടോ. അവൻ പറയെ, ഇന്ന് എൻ്റെ ദൈവം നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, യഹോവ തൻ്റെ ജനത്തിനു വേണ്ടി യുദ്ധം ചെയ്യും, ഇസ്രായേലിന് രക്ഷകനുണ്ടെന്ന് ഇന്ന് സകല ഭൂമിയും അറിയും, സകല ഫെലിസ്ത്യരും അറിയും, സകലനും അറിയും. ഇന്ന് രാത്രി വിളിച്ചു പറയാം. അത് പറഞ്ഞുകൊണ്ട് ബാലനായ ദാവീദ് അഭിഷേകമുള്ളവൻ മുന്നോട്ട് കുതിച്ചു. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ആ നാമം അവനെ ഉയർത്തിയെങ്കിൽ ഇന്ന് രാത്രി ജീവിതത്തിന്റെ മുമ്പിൽ ഏത് വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ധരിച്ചിരിക്കുന്ന നാമം, എടുത്തിരിക്കുന്ന നാമം യേശുവിന്റെ നാമമാണെങ്കിൽ ആ നാമത്തിൽ വിളിച്ചു പറ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താ ഞാൻ ഇതിനെ ചാടിക്കടക്കും. ജീവിതത്തിൽ മുന്നിൽ വരുന്ന ഏത് പ്രതിസന്ധികളെയും ചാടിക്കടക്കുവാൻ അഭിഷേകമുള്ളവന് കഴിയും. ഇതിനെ ഓവർകം ചെയ്യാൻ കഴിയും. യോഹന്നാനെ, അതുകൊണ്ട് നീ പേടിക്കണ്ട, പലരെയും പല കാരണത്താൽ ഇവിടെ വന്നു, പക്ഷെ നീ വന്നത് എല്ലാവരും വന്ന പോലല്ല. എല്ലാവർക്കും വന്ന കഷ്ടമായിരിക്കും നിനക്കും വന്ന്, എല്ലാവർക്കും വന്ന ഞെരുക്കമായിരിക്കും നിനക്കും വന്ന്, എല്ലാവർക്കും വന്ന രോഗമായിരിക്കും നിനക്കും വന്നത്, പക്ഷെ നീ ഇതിനകത്തുനിന്ന് പുറത്തു വരും. വിശ്വസിക്കുന്നുണ്ടോ? പുറത്തു വരും, പുറത്തു വരും. സ്തോത്രം, പുറത്ത് വെറുതെ ഇറങ്ങി വരത്തില്ല. വരുന്ന ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാട് പ്രാപിച്ച് അതിനകത്ത് നിന്ന് നീ പുറത്തു വരും. എത്ര വലിയ വിഷയം നിന്റെ മുമ്പിലുണ്ടെങ്കിലും, എത്ര വലിയ വെല്ലുവിളി നിന്റെ മുമ്പിലുണ്ടെങ്കിലും, എത്ര വലിയ പോരാട്ടങ്ങൾ നിന്റെ മുമ്പിലുണ്ടെങ്കിൽ, ഒറ്റ കാര്യം, അതിനകത്ത് ദൈവം നിന്നെ കടത്തിവിട്ടത്, സിംഹഗുഹയ്ക്കകത്ത് കയറിയത് ദാര്യാവേശ് അറിയണം. ദാനിയലെ, നിന്റെ ദൈവം ആരാണെന്ന് തീച്ചുളയ്ക്കകത്തിട്ടെങ്കിൽ നെബുക്കനേസർ അറിയണം. തന്ത്രക്കെ, മേശക്കെ, അഭയന്ദ്രകോവേ, നിന്റെ ദൈവം ആരാണെന്ന് പത്മോസിന്റെ ഏകാന്തത വലിച്ച് െങ്കിൽ, ഓ ഹല്ലേലൂയ, നിന്നെ എറിഞ്ഞവരും എണ്ണക്കകത്തിട്ടവനും അറിയണം. നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണെന്ന് പൊട്ടക്കുഴിക്കകത്ത് തള്ളിയിട്ടെങ്കിൽ നിന്റെ രക്തബന്ധങ്ങൾ അറിയും. നീ പ്രാപിച്ച വെളിപ്പാട് എന്താണെന്ന് ദാവീദേ, യോസഫേ, നിന്റെ മേലുള്ള അഭിഷേകം അപ്പനറിയത്തില്ല, അമ്മയ്ക്കറിയത്തില്ല, കുടുംബക്കാർക്ക് അറിയത്തില്ല, പക്ഷേ അത് നീ തിരിച്ചറിഞ്ഞോ. ഞാൻ ആരാണെന്നൊരു ഉറപ്പ്. അങ്ങനെയെങ്കിൽ ഒരു വലിയ ദൗത്യം നമ്മെ ഏൽപ്പിച്ചേക്കുക, സുവിശേഷത്തിന്റെ ശക്തിയെ പ്രഘോഷിക്കുക. ശക്തമായി ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറും. എന്തിനാ? അനേകർ കറ്റക്കൂമ്പാരമായിട്ട് നിൽക്കുമ്പോൾ ഒരു കതിർമണിയുമായിട്ടെങ്കിലും എനിക്കെന്റെ ദൈവസന്നിധി നിൽക്കണം. സ്തോത്രം. അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടാൻ കേൾപ്പില്ലാത്ത മനുഷ്യൻ സഭയുടെയും സംഘടനയുടെയും ദൈവങ്ങളുടെയും രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊല്ലും കൊലവിളിയും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാരതത്തിൻ്റെ മണ്ണിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ സുവിശേഷത്തിൻ്റെ ശക്തി തിളച്ചു മറിയുന്നത് പോലെ അകത്ത് പ്രാപിക്കപ്പെട്ടവന് ഒതുക്കാനൊരു ശക്തിക്കും കഴിയത്തില്ല, ഒതുക്കാനൊരു വ്യക്തിക്കും കഴിയത്തില്ല. എത്രമാത്രം ഇതിനെ അടിച്ചമർത്താൻ നോക്കിയാലും അതിൻ്റെ കോടിക്കണക്കിന് പവറോടുകൂടി ഈ നാമം ഉയർത്തപ്പെടും. കാരണം ഭൂമി മാറിയാലും ആകാശം മാറിയാലും വള്ളിപുള്ളി മാറാത്തതൊന്നുണ്ടെങ്കിൽ അത് മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തിയോ. നമ്മൾ ഒരുമിച്ച് ആരാധിച്ചാൽ മതി, ദേശം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഫേസലോ, കെട്ടപ്പെട്ട ചിലത് പുറത്തു വരും. സ്തോത്രം. മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ട് പതിനായിരങ്ങൾ നമ്മുടെ ദേശത്തുണ്ട്, ലക്ഷക്കണക്കിന് ജനം ദേശത്തുണ്ട്. ഞങ്ങളൊക്കെ എന്താ തെരുവോരങ്ങൾ ശക്തമായി നിന്നിങ്ങനെ വിളിച്ചു പറയുന്നതറിയോ? ഞങ്ങളുടെ കൂടെ കുറേ സഹോദരന്മാരുണ്ട്. സ്തോത്രം. ഇടത് കൈയിൽ മദ്യക്കുപ്പിയും വലത് കൈയിൽ വടിവാളുമൊക്കെയായി ദേശവ്യാപകമായി ഭീതി ജനിപ്പിച്ച് കാലുവെട്ടാനും കൈവെട്ടാനും ഒക്കെ നടന്നവരാ. പക്ഷെ സുവിശേഷത്തിൻ്റെ സത്യങ്ങളെ തെരുവോരങ്ങളിലും ഭവനങ്ങളിലും വിളിച്ചു പറയുന്നവരുടെ ശബ്ദം കേട്ടപ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അവരെ രൂപാന്തരപ്പെടുത്തി. അവർ മാനസാന്തരപ്പെടുവാനിടയായിത്തീർന്നു. മാനസാന്തരപ്പെട്ടപ്പോൾ പാപത്തെക്കുറിച്ചൊരു ബോധ്യം അവർക്കുണ്ടായി. പെട്ടിക്കകത്ത് മേടിച്ചു വെച്ചിരുന്ന പണം ആരിൽ നിന്ന് മേടിച്ചോ? ക്ഷമ ചോദിച്ച് അവൻ്റെ കയ്യിൽ മടക്കി അല്ലെ കൊടുത്തിട്ട്
അല്ലെലിയ മദ്യക്കുപ്പി വലിച്ചെറിഞ്ഞ് കടാരകൾ വലിച്ചെറിഞ്ഞിട്ട് സ്വോത്രം ഈ കറുത്ത ബൈൻഡിട്ട ബൈബിളുമായി ഇന്ന് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ തെരുവോരങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ സ്നേഹിതരെ ഞങ്ങൾക്ക് വിളിച്ച് പറയാനൊരു കാര്യമുണ്ട്. മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ അല്ലേ ഇവിടെ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയുന്നില്ല. കാരണം മതഗ്രന്ഥങ്ങൾക്ക് കുറവുണ്ടോ? മനുഷ്യ ദൈവങ്ങൾക്ക് കുറവുണ്ടോ? അത് പുണ്യവാളന്മാർക്ക് കുറവുണ്ടോ? രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കുറവുണ്ടോ? എന്നാൽ മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ഇവിടെ ഒരു വ്യക്തിക്കും ശക്തിക്കും കഴിയാതിരിക്കുമ്പോൾ പുസ്തകം വിളിച്ചു പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി മാറുന്നു, പഴയതെല്ലാം കഴിഞ്ഞുപോയി. സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. നമുക്കറിയാം 2023 നടന്ന സംഭവം, പത്തനംതിട്ട ജില്ലയിൽ എലന്തൂരിൽ നടന്ന സംഭവം, കാളവണ്ടി യുഗത്തിൽ നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിൽ വന്നു. ദുർമന്ത്രവാദത്തിന്റെ ആഭിചാരത്തിന്റെ പേരിൽ പാവപ്പെട്ട വീട്ടമ്മമാരെ അകത്ത് വിളിച്ച് ക്ഷണിച്ച് സ്തോത്രം ആഭിചാരം ചെയ്തവരെ വെട്ടിനുറുക്കി ആ മാംസം ഇറച്ചി വേവിച്ച് കഴിച്ചിട്ട് ശേഷിച്ച മാംസം ഉപ്പിലിട്ട് ഉപ്പ് പരട്ടി ഫ്രീസറിനകത്ത് സൂക്ഷിച്ച സ്തോത്രം. ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലെ നരഭോജികളെ പോലും തലകുനിയിക്കത്തക്ക രീതിയിൽ സ്തോത്രം. ഈ കേരളത്തിൽ നടന്ന, നമ്മുടെ അടുത്ത ജില്ലയിൽ നടന്ന സംഭവമാണ് സ്തോത്രം. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇവിടെ കുറവില്ല, മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, പുണ്യവാളന്മാർക്ക് കുറവില്ല. പക്ഷേ നോക്കണമേ, മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തിന് മാറ്റം കൊടുക്കാൻ ഒരു ശക്തിക്കും വ്യക്തിക്കും കഴിയുന്നില്ല. എന്നാൽ സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് സ്തോത്രം. നോക്കണമേ, ഈ ശക്തി അകത്തൊരുവൻ്റെ വന്നാൽ അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പിശാച് ഒതുക്കി വെച്ചിരിക്കുന്നത് ദൈവത്തിന് പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് മോശയോട് പറഞ്ഞു, എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ മരുഭൂമിയിലേക്ക് വിട്ടയക്കണം. സ്തോത്രം, പ്രൈസലോ. നോക്കണമേ, ഈ ജനം 400-ലധികം സംവത്സരമായി ഫറവോന്റെ അടിമത്തത്തിൽ കിടക്കുകയാണ്. ഫറവോൻ അവനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്തലം നമുക്കറിയാം, യൂഫ്രട്ടീസ് നദി കടന്നു വന്ന ദേശാന്തരികൾ അബ്രഹാമും കൂട്ടരും. സ്തോത്രം, അബ്രഹാമിൻ്റെ കുടുംബം. ദൈവം ഒരിക്കൽ അവനെ വിളിച്ചു, അബ്രഹാമേ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടണം. ദൈവശബ്ദം കേട്ടവൻ ആശ്രയസ്ഥാനങ്ങളെയെല്ലാം എടുത്തു കളഞ്ഞിട്ട് ദൈവശബ്ദത്തിന് വേണ്ടി മുന്നോട്ട് കാൽച്ചുവടുകളെ വെച്ചു. പിന്നീട് സ്തോത്രം, അവനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ, കടപ്പുറത്തെ മണൽത്തരികളെ പോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരും. ഒരൊടമ്പടി നമുക്കവിടെ 15-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നു. 12-ാം അധ്യായത്തിൽ ഇറങ്ങിത്തിരിച്ച് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയ ഉടമ്പടിക്കായി എടുത്തു വന്നവൻ. പിന്നീട് നമുക്ക് ആ സംഭവങ്ങൾ അറിയാൻ വിശദീകരിക്കുന്നില്ല. തീയറങ്ങന്റെ സ്ഥാനത്ത് റാഞ്ചൽ പക്ഷി ഇറങ്ങി. ഈ സമയത്ത് തലമുറ ജനിച്ചിട്ടില്ല, എന്നാൽ ജനിക്കാനിരുന്ന തലമുറയ്ക്ക് ശാപമുണ്ടായതായിട്ട് നമുക്കിവിടെ കാണുന്നു. പിന്നീടുള്ള നീണ്ട 400 വർഷങ്ങൾക്ക് ശേഷം ഈ ജനം ഫറവോൻ അടിമകളായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ദൈവം തൻ്റെ ഭക്തനെ കരങ്ങളിൽ ഉപയോഗിച്ചു. ദൈവത്തിൻ്റെ ടൈമാവും. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങളുടെ സംഭവം നടന്നു. ഞാൻ 40 ദിവസം ഉപവാസമാണ്. ദൈവനോട് പറഞ്ഞു, ഞങ്ങളുടെ ദേശത്തൊരു ഭവനത്തിലേക്ക് പോകാൻ. ദേശത്തെ ഏറ്റവും വലിയ ക്രിസ്തീയ കുടുംബമാണ്. പ്രേസലോ സ്വത്രം. പ്രാർത്ഥനാ മുറിക്കകത്ത് ഞാൻ മുട്ടയെ നിൽക്കുമ്പോൾ തമ്പുരാനെ വീട്ടുപേരും പേരും അറിയിച്ചിട്ട് പറഞ്ഞു, അവിടോട്ട് പോ സ്വത്രം. ദുർമന്ത്രവാദം നടക്കുന്നത് നിർത്താൻ പറയാൻ പറഞ്ഞു. എൻ്റെ സഹോദരിമാരെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ പാസ്റ്ററുണ്ട് സ്വത്രം. ഞാൻ ചെറുപ്പുള്ള ഒരു മെമ്പറാണ്. ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററിനോട് പറഞ്ഞു, ആൻറ്റി പോയി പറയണം. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ചെന്ന് ആഭിചാരം നിർത്താൻ ഞാൻ എങ്ങനെ പറയും? എന്നോട് പറഞ്ഞു, ആൻറ്റി ഇന്ന് വരെ പറഞ്ഞതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, ക്ഷന്ത് പറയാൻ പറഞ്ഞു. സ്തോത്രം. 2 ആഴ്ച ഞാൻ പ്രാർത്ഥിച്ചു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നു, സന്തോഷത്തോടെ സ്വീകരിച്ചു സ്തോത്രം. അകത്ത് ചെന്നിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടൊരു കാര്യം പറഞ്ഞു, ഞാനത് പറഞ്ഞിട്ട് വേഗത്തിൽ പോവാ. എന്താണെന്ന് പറഞ്ഞ് ഞങ്ങളെ ക്ഷണിച്ചവിടെ ഇരുത്തി. എൻ്റെ ടീമിലുള്ള പ്രിയ ആൻറ്റിയുമായിട്ടാണ് ഞാൻ പോയത് സ്തോത്രം. ഞങ്ങളിവിടെ ചെന്നു, ഞങ്ങൾ സെറ്റിയിലിരുന്നു. ഞാൻ പറഞ്ഞു, കർത്താവിനോട് പറഞ്ഞു, ഇതിനകത്ത് നടക്കുന്ന ദുർമന്ത്രവാദം നീ നിർത്തിയില്ല എങ്കിൽ നിന്റെ തലമുറയുടെ മേൽ ശാപം വരും. സ്തോത്രം. അവർ പറയും, ഇന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. സ്തോത്രം. പ്രേക്ഷലോ, അറിയപ്പെടുന്ന മുസ്ലിങ്ങളെ പിടിച്ച് ആഭിചാരം ചെയ്യുവാണ്. ഞങ്ങളോട് പറഞ്ഞ കാര്യമാണ് അറിയത്തില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. പ്രിയരെ സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ഇരിപ്പും കിടപ്പും നടപ്പും എല്ലാം ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദ ലോർഡ്. സത്യമറിയുന്ന നീ
സത്യമറിയേണ്ട നീ. ആ സത്യത്തെ മറച്ചു വെച്ച് മുന്നോട്ട് പോയാൽ തമ്പുരാൻ കണക്ക് ചോദിക്കുമ്പോൾ ഈ ലോകത്തിൽ ഒരു നീതിപീഠങ്ങളും നമ്മളോടൊരുമിച്ച് കാണത്തില്ല. ദൈവത്തിന്റെ സന്നിധി നമ്മുടെ കരം ബലപ്പെട്ടിരിക്കണമെങ്കിൽ വചനം എന്തു പറയുന്നോ അത് നാം അനുസരിക്കാൻ തയ്യാറാകണം. ഇഷ്ടലോ അല്ലേലു. അടുത്തത് സ്തോത്രം. എൻ്റെ സഹോദരിമാർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഈ ഉപവാസ പ്രാർത്ഥന രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തമ്പുരാൻ മറ്റൊരു കുടുംബത്തെക്കുറിച്ച് വീട്ടുപേരുൾപ്പെടെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വേഗത്തിൽ പോ. അല്ലേലൂയ. അവർ അല്ലെങ്കിൽ ജീവിതം തകർന്നിരിക്കുന്ന ഒരു അനുഭവമാണ്. വേഗ ഉന്നതമായൊരു കുടുംബമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു പുറമേ ഉന്നതമായ കുടുംബമാണെങ്കിലും അകത്ത് തിളച്ചു മറിയുന്ന വേദനയോടിരിക്കുകയാണ്. സ്തോത്രം. അല്ലേലൂയ. എന്നിട്ട് ദൈവം ഞങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സ്ഥലം പറഞ്ഞിട്ട് പ്രിയ സഹോദരനൊക്കെ സഹോദരനൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തോട്ട് ചെല്ലണം. അവിടെ ചെല്ലുമ്പോൾ കറുത്ത ഷാളിട്ട് ഒരു സഹോദരി നിന്നെ സ്വീകരിക്കും. അവളോടൊപ്പം പോകണം. ദൈവം നമ്മളോട് സംസാരിക്കുമോ? മുമ്പേ ഞങ്ങളുടെ ആൻറ്റി പറഞ്ഞു സ്തോത്രം, ഒരു വ്യക്തി അടുത്തിരുന്ന് സംസാരിക്കുന്നത് പോലെ ഈ ശബ്ദം കേൾക്കുന്ന എത്ര പേരുണ്ട്. ആ സാന്നിധ്യം ഇന്ന് പകൽ നമുക്കൊന്ന് അനുഭവിക്കാം. നമ്മൾ മഹത്വം വഹിക്കുന്നവരാ പ്രിയമുള്ളവരെ. ആ മഹത്വം നമ്മുടെ അകത്ത് വരട്ടെ. ആരാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ പ്രസംഗിച്ചത് കേട്ട് ജീവിക്കുന്ന ക്രിസ്ത്യാനിയായി മാറാതെ മഹത്വം വഹിക്കുന്നവരായി മാറ്. ഓ ചുബറാസി, അതിനുവേണ്ടി നിന്റെ ദേഹം ദേഹി ആത്മാവിനെ ഒന്ന് സമർപ്പിക്കേ. ആ അളവറ്റ ശക്തി നിന്റെ മൺകൂടാരത്തിനകത്ത് വരുമ്പോൾ നിന്റെ ആദരത്തിന് കേട്ടുപോട്ടോ. ഹല്ലേലൂയ. നിന്നെ ബന്ധിച്ചു വെച്ച ബന്ധനങ്ങൾ അഴിയും. യേശു എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. അങ്ങനെ സ്തോത്രം, വീട്ടുപേരും പേരും നിങ്ങളെ സ്വീകരിക്കാൻ ആ ജംഗ്ഷനിൽ കറുത്ത ഷാള് തലയിലൂടിട്ടൊരു സഹോദരി കാണും. സ്തോത്രം. അവർ നിങ്ങളെ കൊണ്ടുപോകുന്ന വീട്ടിലോട്ട് പോകണം. അവിടെ ചെന്ന് പറയണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നെന്ന് അവിടെ പറയണമെന്ന്. കർത്താവിൻ്റെ സ്നേഹം മുമ്പേ നമ്മൾ കേട്ടു. ആ സ്നേഹം എത്ര വലുതാ. ആഴവും ഉയരവും നീളവും വീതി ഒന്നും നമുക്ക് അളക്കാൻ പറ്റത്തില്ല. കർത്താവ് പറഞ്ഞു നീ പോ, ഞാൻ ആ കുടുംബത്തെ സ്നേഹിക്കുന്നു, എനിക്കവരെ വേണം. ചെന്നു കയറിയപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയായിട്ട് അവർ ദർശനം കണ്ടുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു സഹോദരി അവിടെ വരുമെന്ന് പ്രിയരെ, കൊർന്നേല്യോസിനും പത്രോസിനും ഒരുപോലെ വെളിപ്പാട് കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മളിൽ ആരാധിക്കുന്ന ദൈവം. നീ പ്രാർത്ഥിച്ചു നോക്ക, ദേശത്തിൻ്റെ വെളിപ്പാട് നിനക്ക് തരും, കുടുംബങ്ങളുടെ വെളിപ്പാട് നിനക്ക് തരും, വ്യക്തിത്വങ്ങളുടെ വെളിപ്പാട് നിനക്ക് തരും. ആരും നശിച്ചു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ മദ്യപാനിയും തകരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ കുടുംബത്തിലും മരണം വരാൻ, അനർത്ഥം വരാൻ, രോഗം വരാൻ, കഷ്ടം വരാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇതിൽ നിന്നൊക്കെ നീക്കുപോക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ മരിക്കത്തില്ലെന്നല്ല പറഞ്ഞത്, നാശത്തിലേക്ക് പോകത്തില്ലെന്ന്. പ്രീശലോ, ക്രിസ്തു ഭക്തനുള്ള പ്രത്യാശയിലേക്ക് വരുമെന്ന്. സ്തോത്രം. അല്ലെങ്കിൽ എന്താ പ്രത്യാശ? ഇവിടെ ആബ്സെന്റ് ആയാൽ അവിടെ പ്രസന്റ് ആകുമെന്നുള്ള പ്രത്യാശ. ആ പ്രത്യാശയിലേക്ക് വരും. പ്രീശലോ, ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ഞങ്ങളെ കാത്ത് കറുത്ത ഷാളും ഇട്ടുകൊണ്ട് ആൻറ്റി നിൽക്കുന്നു. സ്തോത്രം. ഞങ്ങൾ പക്ഷേ ചെന്നിട്ട് സ്തോത്രം വീട്ടുപേര് ചോദിച്ചു. ആൻറ്റി പറഞ്ഞു ആരെ കാണാനാ? എൻ്റെ കൂടെയുള്ള ആൻറ്റി പറഞ്ഞു സ്തോത്രം, ആ വീട് ഏതാണെന്നൊന്ന് പറ. സ്തോത്രം. അല്ലേലി. ആൻറ്റി പറഞ്ഞു ബാ, ആ വീട്ടിലെ ആൻറ്റിയാ ഞാൻ, അമ്മയാ ഞാൻ. തമ്പുരാൻ കാണിച്ചതുപോലെ തന്നെ ആ വീട്ടിലോട്ട് ചെന്നു. അവർ ദർശനം കണ്ടിട്ടിരിക്കുക. അവരുടെ വീട്ടിൽ ചെന്ന് കൊർന്നേല്യോസ് അകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൂതം പറഞ്ഞു കടപ്പുറത്ത് തോൽക്കൊല്ലനായ ശീമോൻ്റെ വീട്ടിൽ പത്രോസ് ഇരിപ്പുണ്ട്, വിളിച്ച് പ്രസംഗം കേൾക്ക്. പ്രസംഗിക്കുന്നവനെയും കാണിച്ചു ഒരു ദർശനം. സ്തോത്രം. ഇങ്ങനൊരു കൺവെൻഷൻ പെട്ടെന്ന് ഉരുത്തിരിഞ്ഞതല്ല. ഉലകസ്ഥാപനത്തിൻ്റെ ഉടയവൻ്റെ പുസ്തകത്തിലുള്ള ഇവിടെ ആര് പ്രസംഗിക്കണം, ആര് പാടണം, ആര് സാക്ഷ്യം പറയണം. അല്ലേലൂയ. ആൻറ്റി പറഞ്ഞല്ലോ സ്തോത്രം. അല്ലേലൂയ. ഇന്ന് പെട്ടെന്ന് വന്ന് എന്നോട് പറഞ്ഞു ഈ തെന്മല ദേശം കണ്ടിട്ടില്ല, പുനലൂർ ദേശം കണ്ടിട്ടില്ല, അതുകൊണ്ട് വന്നതാ സ്തോത്രം. എന്നാൽ ഞങ്ങൾ മറ്റു പലയിടത്തും പോയി. അല്ലേലൂയ. എന്നോടൊപ്പം വന്നിട്ടുണ്ട്, ഈ ഭാഗത്തോട്ട് വന്നിട്ടില്ല. ഫൈസലോ, നിങ്ങളുടെ ദേശം കാണാൻ വന്നതാ. ആരാധിക്കുന്ന ഒരു കൂട്ടം ജനത്തേക്കാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം അവർ നെനിയും. അവിടെ ചെന്ന് പറഞ്ഞു, അവർ പറയാ തകർന്നിരിക്കുകയായിരുന്നു ഞങ്ങൾ. സ്തോത്രം. മതിയെന്ന് പറഞ്ഞിരുന്നതാ. സ്തോത്രം. പിറ്റേ ഞായറാഴ്ച ഞങ്ങളോടൊരുമിച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. സ്തോത്രം. നീതിമാനായ ദൈവം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം കണ്ടിട്ടുള്ള തകരാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഈ നമ്മുടെ കൂടാരത്തിനകത്ത് ആരാധനയുടെ ശക്തി ഉയരണം. ഞാൻ പലപ്പോഴും വേദപുസ്തകം വായിക്കുമ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ,
നേർവീതി യൂദയുടെ വീട്ടിൽ തർസോസുകാരനായി ഷൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെന്ന് അനന്യാസിനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ, നേർവീതിയിൽ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക. നേർവീതിയിലെ യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ഒന്ന് പ്രതികരിച്ചേ, ഷൗൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നെന്ന്. ഈ ഷൗലിനെ പോലെ ഒരു മതതീവ്രവാദിയെ, ഗുണ്ടയാ നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്, സ്തോത്രം, മതതീവ്രവാദിയായ ഷൗലിനെ പോലെ ഒരുത്തനെ നേർവീതിയിലെ യൂദയുടെ വീട്ടിൽ കയറ്റണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആരാധനയുടെ ശക്തി എത്ര വലിയതാ. അല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആരാധനയുടെ മഹത്വം തിരിച്ചറിഞ്ഞ ദൈവവേദലേ, തമ്പുരാൻ ചിലതിനെയൊക്കെ നിന്റെ അടുത്ത് കൊണ്ടു തരും. അല്ലെ, മൂന്നടിപ്പൊക്കവളവനും അഞ്ചടിപ്പൊക്കവളവനും ആറടിപ്പൊക്കവളവനും അവനവൻ്റെ കൂടാരത്തിൻ്റെ വാതിൽ കയ്യെത്തി പിടിക്കത്തക്ക രീതി കാടപ്പക്ഷികളെ തന്നെങ്കിൽ ദൈവത്തിൻ്റെ നീതി കൺവർഷം കഴിയുമ്പോൾ ദേശത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കരം തട്ടി ദൈവത്തെ സ്തുതിച്ചേ. നമ്മളൊന്ന് പുറപ്പെടണം. നമ്മൾ എന്ത് ചെയ്യണം? ആ സ്തോത്രം, മറിയയുടെ അകത്ത ശക്തിയുടെ വിത്ത് അങ്ങോട്ട് വീണപ്പോൾ, ഈ ശക്തിയുടെ വിത്ത് അവളെ അകത്ത് വീണപ്പോൾ അവൾ അടങ്ങിയിരിക്കത്തില്ല, അവൾ മൗനമായിരിക്കത്തില്ല. സ്തോത്രം, ഞാൻ വിശദീകരിക്കാതെ വേഗത്തിൽ പറഞ്ഞു വിടാം. സ്തോത്രം, കൊർന്നലിയോസിനോട് ദൂതൻ ഇറങ്ങി വന്ന് അകത്ത് പറഞ്ഞു, നിന്റെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ച് നിനക്കൊരു കുഞ്ഞിനെ പ്രസവിക്കും. ആരോടാ പറഞ്ഞത്? സോറി, ആ കൊർന്നലിയോസ് അല്ല, സെക്കരിയാവോട്. പുരോഹിതനാ, ഒന്നുകൂടെ പറഞ്ഞ, പള്ളിയിലെ അച്ഛനോടാ പറഞ്ഞു, ശുശ്രൂഷ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ പറഞ്ഞു, ജനമെല്ലാം പുറത്ത് നിൽക്കുക. പക്ഷെ ദൂതൻ ഇറങ്ങി വന്ന വാക്ക്, പറഞ്ഞ വാക്ക് പുരോഹിതന് മനസ്സിലാകാൻ കഴിയാതിരിക്കുക, എങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച് ദൂതനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൂതൻ പറഞ്ഞു, എടാ, കർത്താവിന് വഴിയൊരുക്കാൻ ഒരുവൻ വരും, അതിനി ആര് വിശ്വസിച്ചില്ലെങ്കിലും അല്ലെ, തമ്പുരാന്റെ പദ്ധതി പെട്ടതിനെ തടയാൻ ഉലകത്തിലെ ഒരു വ്യക്തിക്കും കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അല്ലെ, കർത്താവിന് വഴിയൊരുക്കുന്ന ഒരുവൻ വരും. യോഹന്നാൻ പറക്കാൻ പോവാ. സ്തോത്രം, അത് പുരോഹിതൻ വിശ്വസിച്ചില്ലെങ്കിലും എന്ത് ചെയ്യും? ഇന്ന് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല, പലർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, പക്ഷെ ഉൾക്കൊള്ളുന്നവൻ കർത്താവിനെ വാഹിക്കുന്നവരായി മാറും. സ്തോത്രം, അവൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എങ്ങനെ സംഭവിക്കുമെന്ന്. അങ്ങനെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദൂതനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. ദൂതൻ പറഞ്ഞു, ക്വസ്റ്റ്യനൊക്കെ അങ്ങ് നിർത്ത്, ഇനി മേലെ വാ തുറക്കത്തില്ല. സ്തോത്രം, ആ സെക്കൻഡിൽ വായടച്ചു അകത്തോട്ടങ്ങ് പോയി. ശുശ്രൂഷകാലം കഴിഞ്ഞപ്പോൾ ഒരൊറ്റ പോക്ക് വീട്ടിൽ പോയി, നാല് ചുവരിനകത്തുള്ള ഭിത്തിക്കകത്തോ ആ ശുശ്രൂഷകൻ അവിടെ ഇരിക്കുമ്പോൾ ഇതേ ദൂതൻ ആറുമാസം കഴിഞ്ഞപ്പോൾ നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, നസ്രേത്ത് എന്ന ഗലീല പട്ടണത്തിലോട്ട് ചെന്നു. അവിടോട്ട് ചെന്നപ്പോൾ അവിടെ പാവപ്പെട്ട ഒരു സഹോദരി, പേര് മറിയ. ഞാൻ ആരാധിക്കുന്നില്ലെങ്കിലും ഞാൻ കൂടുതൽ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്, യേശുവിൻ്റെ അമ്മ. കാരണം കർത്താവ് പറഞ്ഞാൽ അമ്മ വിശ്വസിക്കും. അങ്ങനെ വചനമുണ്ടോ? ഉണ്ടോ? ഒന്ന് വായിച്ചേ ആ ഒന്നാം അധ്യായം. സ്തോത്രം, അതിൻ്റെ 46-ാമത് വാക്യം വായിച്ചാട്ട്. അപ്പോൾ മറിയ പറഞ്ഞത്, എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, കർത്താവ് തന്നോട് അരുളി ചെയ്തത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഓ സ്തോത്രം, യേശുവിനെ ഉദരത്തിൽ വഹിച്ച മറിയെ കുറിച്ച് പുരോഹിതനായ സെക്കരിയാവിന്റെ ഭാര്യ പറയുകയാണ്, കർത്താവ്, നിങ്ങളൊന്ന് പറഞ്ഞേ, കർത്താവ് തന്നോട് അരുളി ചെയ്തത് അതുപോലെ നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച മറിയ ഭാഗ്യവതി. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. മറിയ ഭാഗ്യവതി ആയത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവ് പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അവൾ വിശ്വസിച്ചു. ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച മറിയ ഭാഗ്യവതിയായെങ്കിൽ, സ്നേഹിതരെ, ആ അമ്മയെ സ്നേഹിക്കുന്നവരാ നമ്മൾ. നമ്മൾ പറഞ്ഞത് കർത്താവ് പറഞ്ഞ വിശ്വസിക്കണം. അരമുയർത്തി ഒന്ന് സ്തുതിച്ചേ. തമ്പുരാൻ പറഞ്ഞതങ്ങ് വിശ്വസിക്കേ. യേശു സത്യമാണെങ്കിൽ യേശു പറഞ്ഞതും കാണിച്ചതും എല്ലാം സത്യമാണ്. ആമേൻ പറഞ്ഞേ. പ്രൈസ് ദ ലോർഡ്.
അതുകൊണ്ട് ആ കാനാവിലെ കല്യാണ വീട്ടിൽ യേശു മറിയ പറഞ്ഞത്, സ്വത്ത് അമ്മയായ മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അതുപോലെ ചെയ്തോണം. എന്തെങ്കിലും കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വള്ളിപുള്ളി മാറ്റമില്ലാതെ നിങ്ങൾ അതുപോലെ ചെയ്താൽ. അമ്മ പറഞ്ഞത് അവരനുസരിച്ചു. ഒന്ന് ആമേൻ പറ. ഹലോ, കാരണം എന്താണെന്നറിയാമോ? വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ഈ ശക്തി, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ഈ ശക്തി വ്യാപരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാ ഈ ശക്തി വ്യാപരിക്കുന്നത്. ആ സ്തോത്രം. കാരണം കല്യാണ വീടാ, ഒരു കൂട്ടർക്ക് കയറി കഴിക്കാൻ ചെന്ന നമുക്കെല്ലാം അവിടെ ആശ്വാസമാ. പക്ഷെ ചങ്ക് തകരുന്ന ചിലത് അതിനകത്ത് ഇരിപ്പുണ്ട്, നൊന്തുപിടയുന്ന ചിലത് അതിനകത്ത് ഇരിപ്പുണ്ട്, അടുത്ത സെക്കൻഡ് എന്താകുമെന്ന് വേവലാതിപ്പെടുന്ന ചിലതുണ്ട്. പുറമേ നോക്കുന്നവർക്ക് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ പുറമേ നോക്കുന്നവർക്ക് അറിയത്തില്ല, പക്ഷേ ആകം തിളച്ചു മറിയുന്നത് പോലെ പിടയുന്ന ചില ജീവിതങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ മറിയായ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, അവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വേദനിക്കുന്ന വിഷയത്തിന്റെ നടുവിൽ, നിങ്ങൾ തകരുന്ന വിഷയത്തിന്റെ നടുവിൽ, നിങ്ങൾ നൊമ്പരപ്പെടുന്ന വിഷയത്തിന്റെ നടുവിൽ, നിങ്ങൾ ഹാലിൽ വീണു പോകുമെന്ന് ചിന്തി അവൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോ, നിങ്ങൾ അതുപോലെ ചെയ്തോ, നിങ്ങളുടെ നിന്ന മാറും. ചില നിന്നകൾ ഉരുട്ടി മാറ്റണമെങ്കിൽ യേശു പറയുന്നത് പോലെ നിശ്ചയി, ചില നിന്നകൾ മാറട്ടെ, ചില അപമാനങ്ങൾ മാറട്ടെ, ചില വേദനകൾ മാറട്ടെ, ചില ദുഃഖങ്ങൾ മാറട്ടെ, ചില വിലാപങ്ങൾ മാറട്ടെ, അവൻ പറയുന്നത് പോലെ നിശ്ചയി. ഋഖമ ശാന്തനാദികൾ ഖമനഗടകശിയോ സ്തോത്രം. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ, ക്രിസ്തു പറഞ്ഞതുപോലെ നീ ഒന്ന് ചെയ്. സ്തോത്രം. അത് പച്ചവെള്ളമാണെങ്കിലും വീഞ്ഞായി മാറും. ഒന്ന് ഹാമേൻ പറഞ്ഞാട്ട്. ഹാ സ്തോത്രം. പുറമേ നോക്കുന്നവർക്ക് അറിയത്തില്ല, പോരായ്മ അറിയത്തില്ല, നൊമ്പരം അറിയത്തില്ല, വേദന അറിയത്തില്ല. ചങ്ക് പൊട്ടുന്നവൻ അകത്ത് നിൽക്കുക. അടുത്ത സെക്കൻഡിൽ എൻ്റെ കുഞ്ഞാൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് അടുത്ത സെക്കൻഡിൽ ഈ പുരുഷാരത്തിൻ്റെ നടുവിൽ തലകുനിക്കേണ്ടി വരുമോ എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയാം, അല്ലെങ്കിൽ അമ്മയായ മറിയ പറഞ്ഞൊരു ദൂതുണ്ട്, നിങ്ങൾ തലകുനിക്കേണ്ടി വരത്തില്ലെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങൾ ലജ്ജിച്ചു പോകേണ്ടി വരത്തില്ലെന്നാണ് പറഞ്ഞത്, നിങ്ങൾ പരാജയപ്പെട്ട് പോകത്തില്ല. അല്ലെ മറിയ തന്നെ പറഞ്ഞ വാക്കേറ്റെടുത്ത് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കത്തില്ല, നിങ്ങൾ നിന്ദിക്കപ്പെടത്തില്ല, നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യേശു എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം അണ്ടചരാചരങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവനാ, സപ്തസാഗരങ്ങൾക്ക് പഞ്ചസാര മണൽ കൊണ്ട് അതിരുവെച്ചവനാ, ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവനാ, ഭൂമിക്കടിസ്ഥാനമിട്ടവനാ, ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോ മുഴു ലോകം ഉളവായെങ്കിൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചോ, അതുപോലെ ചെയ്തോ. സ്തോത്രം. അമ്മയായ മറിയയുടെ നല്ല വാക്കുകളെ ശിരസാ വഹിച്ചുകൊണ്ട് അവർ സന്നദ്ധരായി ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു പറഞ്ഞു, പ്രേസലോ സ്തോത്രം, വെളിയിൽ കിടക്കുന്ന കൽപാത്രങ്ങൾ എടുത്തുകൊണ്ട് പോവാം. സ്തോത്രം. ഹല്ലേലൂയ. നിരത്തി അങ്ങോട്ട് കൊണ്ടുവച്ചു കാൽ കഴുകാൻ വേണ്ടി. സ്തോത്രം. വെള്ളം നിറച്ചു വെക്കുന്ന കൽപാത്രങ്ങളെ മുന്നിൽ നിരത്തി വെച്ചപ്പോഴും ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു മറിയയുടെ വാക്ക് കേട്ടവർക്ക് സംശയമില്ല. സ്തോത്രം സ്തോത്രം. മറിയ പറഞ്ഞൊരു കാര്യം, കുഞ്ഞുങ്ങളെ സ്തോത്രം. ഹല്ലേലൂയ. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്തോണം. സ്തോത്രം. പച്ചവെള്ളം കോരാൻ പറഞ്ഞാൽ കോരിക്കോണം, പച്ചവെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞാൽ മുങ്ങിക്കോണം. അത് കലങ്ങിയതാണോന്നൊന്ന് നീ നോക്കട്ടെ. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ ചെയ്തേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. കൽപാത്രത്തിന്റെ പുറമല്ല അഴുക്കാണല്ലോ, ചിലരങ്ങനെയാ പറയുന്നത്, കലക്കവെള്ളമാണ്. ഞങ്ങളെ പോലുള്ളവര് രക്ഷ എന്താന്ന് അറിയാൻ വയ്യാത്തവര്, സ്തോത്രം, എവിടെ കിടന്നതാണെന്നറിയാമോ? ഈ പുസ്തകത്തിന്റെ താളുകളെ സുവിശേഷം പറഞ്ഞവരുടെ കയ്യിൽ നിന്ന് മേടിച്ച് വലിച്ചു കയറി പരിക്കനുള്ള സിമന്റ് തറയിലേക്കിട്ട് പാരകണ്ട ചെരുപ്പ് കൊണ്ട് ചവിട്ടി അതെ തുപ്പിയിട്ട് പറഞ്ഞു, നിന്റെയൊക്കെ യേശു ജീവിക്കണമെങ്കിൽ അവന്റെ ശക്തി കാണട്ടെന്ന് പറഞ്ഞ് ചെയ്തതാ. വലിച്ചു കീറിയ കയ്യേയും ചവിട്ടിയ കാലിനെയും തുപ്പിയ നാവിനെയും ദൈവം താത്തപ്പോൾ, തകർത്തു കളഞ്ഞപ്പോൾ, ഉലകത്തിലെ ഡോക്ടർമാരെന്നെ കൈവിട്ടപ്പോൾ ഈ ഷേപ്പ് ഒന്നുമല്ല, അല്ലെങ്കിൽ കൈകാലുകൾ വിരൂപമായി വായൊരു വശത്തേക്ക് കോടി സംസാരശേഷി നഷ്ടപ്പെട്ട് ലോകം കൈവിട്ട എന്നെ യേശു രക്ഷിച്ചു.
ആ എടുത്തുകളഞ്ഞ പുസ്തകം നെഞ്ചോട് ചേർത്ത് വെച്ച് എന്റെ ചർച്ചക്കാരുടെ സ്വന്തക്കാരുടെ ദേശത്തിന്റെ ഒക്കെ നടുവിൽ ഞാൻ എന്റെ യേശുവിനെ ഉയർത്തി. ഉടുപ്പ് തന്നില്ലേ, ഉടുപ്പ് തരണ്ട, ചെരുപ്പ് തന്നില്ലേ, ചെരുപ്പ് തരണ്ട, വീട് തന്നില്ലേ, വീട് തന്നല്ലേ, സ്വർണം തന്നില്ലേ, തന്നട്ട് എടുത്തു വന്നല്ലോ പറഞ്ഞു. യേശു അകത്ത് വന്നല്ലോ, യേശു അകത്ത് വന്നല്ലോ. പിന്നെ ഇങ്ങനെ തെരുവിൽ നിന്നുകൊണ്ട് തൊണ്ട തൊഴിലാളികളില്ലയോ, ഇങ്ങനെ പ്രസംഗിച്ച് പ്രസംഗിച്ച് പോയപ്പോഴാ നിത്യതയെ വിശ്രമിക്കുന്ന ടി പി എമ്മിലെ സ്തോത്രം ജയ് ബോയ് പാസ്റ്റർ സ്തോത്രം, കഴിഞ്ഞ വർഷം അദ്ദേഹം മരിച്ചേ, അപ്പച്ചനായ എനിക്കൊരു മൈക്ക് വാങ്ങിച്ചു തന്നെ. സ്തോത്രം സ്തോത്രം. അതെന്താണെന്നറിയാമോ മേടിച്ചതെന്ന് എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ സ്തോത്രം മരണത്തിൽ ആ സമയത്ത് ഞാൻ അതിൻ്റെ ടെസ്റ്റിമണി പറയുന്നുണ്ട്. സ്തോത്രം. ഇങ്ങനെ മുണ്ടിട്ട് കയ്യിൽ കൊടുത്തിട്ട് ഏണിനിങ്ങനെ തിരികെ കുറേ സിഗരറ്റും ബീഡിയൊക്കെ വെച്ച് മദ്യക്കുപ്പിയൊക്കെ പിടിച്ചിട്ട് ചില സഹോദരങ്ങൾ കുമളി ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ മുറുക്കി തുപ്പി സ്തോത്രം പ്രാകൃതരായി കണ്ടാൽ പല്ലും വായുമൊക്കെ കണ്ടാൽ നമ്മൾ ചോദിക്കും ഇത്ര വൃത്തികെട്ട് കുളിക്കാതെ നനയ്ക്കാതെ നടക്കും. അങ്ങനെ ചില സഹോദരങ്ങൾ, പക്ഷേ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ. ചിലർ പറഞ്ഞ എന്നോട് ഒരു രസത്തിന് തുടങ്ങിയതാ സിസ്റ്റർ, ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റുന്നില്ല. ചിലർ പറഞ്ഞ എൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ മറക്കാനാണ്. പക്ഷേ വേദനകൾ മറക്കാൻ മദ്യം കുടിച്ചിട്ടല്ല, ക്രിസ്തു നിൻ്റെ അകത്ത് കയറട്ടെ, യേശു നിൻ്റെ അകത്ത് വരട്ടെ. സ്തോത്രം. സ്നേഹിതാ, നിന്റെ ഉള്ളിൽ വിലയേറിയ ഒരു ആത്മാവുണ്ട്. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത നീ എവിടെ ചെലവഴിക്കും? ദേഹം, ദേഹി, ആത്മാവ്, ത്രിവിധ ഘടകങ്ങൾ അടങ്ങിയതാ ശരീരം. ദേഹക്ഷണഭങ്കുരമാ, ആത്മാവ് അനശ്വരമാ. കൂടുവിട്ടൊരു പക്ഷി പറന്നു പോകുന്ന പോലെ ആത്മാവ് ഐച്ചവന്റെ അടുക്കേക്ക് പോകണം. ക്ഷേത്രത്തിലായിരിക്കും പാടും, റെക്കോർഡും ഒരു പാട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടമാ. മനുഷ്യനായ എന്തിനീ മണ്ണിൽ പിറന്നു മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കൂ. അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, ഐച്ചവൻ നിന്നെ തിരിച്ചു വിളിച്ചാൽ തിരിഞ്ഞു നോക്കാതെ നീ തിരിച്ചു ചെല്ലണം. ഒരിക്കൽ നീ ചെയ്യും തെറ്റുകളെല്ലാം ഒരുത്തൻ്റെ മുമ്പിൽ നിരത്തി വെക്കണം. തിരുത്തുവാൻ ആരും നിനക്കവിടില്ല, തിരിഞ്ഞു ചിന്തിച്ചാൽ ഫലമൊന്നുമില്ല. ഞങ്ങൾ അവിടെ സന്തോഷമില്ലല്ലേ, ഒരിക്കൽ മരിക്കുകയും പറഞ്ഞേ. സ്തോത്രം. അല്ലേ രുയോ പ്രിയരെ, സ്തോത്രം. ആ ഒരു അനുഭവത്തിൻ്റെ നടുവിൽ യേശു ഞങ്ങളെ രക്ഷിച്ചു. സ്തോത്രം. അല്ലേ ലിയ. പേരുകൊണ്ട് ക്രിസ്ത്യാനിയാകാനല്ല, അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കാനാണ് ദൈവം വിളിച്ചത്. പള്ളിയിലെ രജിസ്റ്ററിൽ പേരുണ്ട്, സ്വർഗത്തിൽ പോത്തില്ല, പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. എങ്ങനാ ജീവപുസ്തകത്തിൽ പേരെഴുതുന്നത്? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലുണ്ട്, 12-ാം അധ്യായത്തിലുണ്ട്. സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ളവര്, പുതിയ നിയമത്തിലൊക്കെ ഉണ്ട് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ. അപ്പൊ ഇവിടെ വെച്ച് അവിടുത്തെ പുസ്തകത്തിൽ പേരെഴുതാം. സ്തോത്രം. ഇവിടെ വെച്ച് അവിടുത്തെ പുസ്തകത്തിൽ പേരെഴുതാം. ശ്രദ്ധിക്കുക, വെറും പാത്രങ്ങളെ കൊണ്ടുവന്നു, കൽപാത്രങ്ങളെ കൊണ്ടുവന്നു. സ്തോത്രം. ചീത്തപാത്രം, നമ്മുടെ കണ്ണിന് മുമ്പിൽ ചീത്തയായ പാത്രങ്ങൾ. പക്ഷേ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞുങ്ങളെ, അവൻ എന്തു പറഞ്ഞാലും അതുപോലൊന്ന് ചെയ്തേ. സ്തോത്രം. പച്ചവെള്ളമാ കോരാൻ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്നോടെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് കോരി വിരുന്നുപാരിയുടെ കയ്യിലോട്ട് കൊടുക്കും. ഞാൻ പോകുമ്പോൾ 4 പറഞ്ഞൊരു ഒന്ന് നാക്കിലോട്ടൊന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലായില്ല. ഞങ്ങളാരും ഒന്നും നോക്കത്തില്ല, തെന്മലക്കാരൊന്നും ചെയ്യത്തില്ല. സ്തോത്രം. അല്ലേലൂയ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരും കാണുന്നില്ലെന്ന് കണ്ടപ്പോൾ ഇത് കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുന്നതിന് ഞാനൊന്ന് നോക്കിയേനെ. പക്ഷെ ഒരു കാര്യം അമ്മ പറഞ്ഞു കേട്ടോ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൽപാത്രമാണോ എന്ന് നോക്കണ്ട, സ്തോത്രം. അതിലോട്ട് ഒഴുകിയത് കലക്കവെള്ളമാണോ എന്ന് നോക്കണ്ട, അവൻ പറഞ്ഞത് നീ അനുസരിച്ചാൽ അവിടെ വിടുതൽ സംഭവിക്കും, നിന്ന മാറും, ആലേലി അപമാനം മാറും. കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സ്തോത്രം. അല്ലേലിയോ. ഉടനെ ചോദ്യം വന്ന് കേട്ടു, ഇത്ര ശ്രേഷ്ഠമായത് ഇതുവരെ എവിടെ ഒളിപ്പിച്ചു വെച്ചേ? സ്തോത്രം. ഒരു കൊച്ചു പൈതലിനെ ഞാൻ കണ്ടു, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി അവനെ. ഇതൊക്കെ എവിടെ ഒളിച്ചിരിക്കുമായിരുന്നു ഇതുവരെ? പ്രൈസലോ. അല്ലേലിയ. ശുശ്രൂഷ കാണുമ്പോൾ പറയണം. സ്തോത്രം. എൻ്റെ കുടുംബത്തിലെ വിടുതൽ കാണുമ്പോൾ പറയണം. ഓ, ഇത്ര ശ്രേഷ്ഠമായത് ദൈവം തന്നെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഇത്ര ശ്രേഷ്ഠമായത് തരുവാനാണ് എന്നെ ഇതിനകത്തൂടെ കടത്തിവിട്ടതെന്ന് മനസ്സിലാക്കി. ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ നീ പാടാൻ തയ്യാറാണോ? പ്രതിസന്ധികളുടെ നടുവിൽ നീ പാടാൻ തയ്യാറാണോ? വേദനകളുടെ നടുവിൽ നീ പാടാൻ തയ്യാറാണോ? ഇതൊന്നും ഒരു ക്രിസ്തു ഭക്തനെ തകർക്കത്തില്ലെന്ന്. ജീസസ് വിരുന്നുവാഴിക്ക് കൊണ്ടു കൊടുത്തു, ശ്രേഷ്ഠമായതെന്ന് പറഞ്ഞ്. സ്തോത്രം. നോക്കിക്കേ, കഴിഞ്ഞ നിമിഷങ്ങളിലുള്ള അതുവരെയുള്ള സന്തോഷമല്ല ഇപ്പോഴ്.
ശ്രേഷ്ഠമായത് പങ്കിട്ട് അനുഭവിച്ച സന്തോഷം. സ്തോത്രം. അല്ലെങ്കിൽ മറിയ പറഞ്ഞൊരു കാര്യമുണ്ട്, പറഞ്ഞതുപോലെ ചെയ്താൽ നിന്ന മാറുകയും ചെയ്യും. ശ്രേഷ്ഠമായ ഒരനുഭവം, ശ്രേഷ്ഠമായ ഒരനുഭവം നിന്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ കഴിയും. ഇവിടെ മറിയ പറയുകയാണ്, എലിസബത്ത് പറയുകയാണ്, കർത്താവ് പറഞ്ഞത് നിവർത്തിയാകുമെന്ന് വിശ്വസിച്ച നീ ഒന്ന് പറ സഹോദരിമാരെ, ചുമ്മാ വായും പോയിട്ടിരിക്ക. ഏ വിശ്വസിച്ച നീ ഭാഗ്യവതി. എലിസബത്ത് പുരോഹിതന്റെ ഭാര്യ ആരെ നോക്കി പറയാ? യേശുവിന്റെ അമ്മ മറിയെ നോക്കി പറയാ. അർത്ഥം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് അപ്പുറത്തൊരു അച്ചായനിരിപ്പുണ്ട്, അപ്പുറത്തെ ഭിത്തിക്കകത്തൊരു അച്ചായനിരിപ്പുണ്ട്. എൻ്റെ സ്വന്തം അച്ചായനാ. പക്ഷെ പുള്ളിക്കാരന് ദൂത സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നാൽ പോലും ചിലരോട് രക്ഷയ സ്ഥാനമൊക്കെ പറയുമ്പോൾ പറയാം, ഞങ്ങളോട് കർത്താവ് നേരിട്ട് പറയട്ടെ. സ്തോത്രം. അല്ലേലൂയ. അത് ധനവാനോട് അബ്രഹാം പിതാവ് പറഞ്ഞതാ. അവിടെ മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ അവരെഴുതിയ ന്യായപ്രമാണം ഇരുപണ്ട്, വേണേ വായിച്ചിട്ട് വരുന്ന പെട്ടാൽ മതി. സ്തോത്രം. അല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാഴ്ച വളരെ സന്തോഷകരമായ കാഴ്ചയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച നീ ഭാഗ്യവതി. എന്താ പറയാൻ കാരണം? സ്തോത്രം. ഒരാൾ വായും പൂട്ടി നാല് ചുവരിനകത്ത് അകത്തിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു. ഇവൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എനിക്ക് സന്തോഷം തോന്നി. മറിയ ചോദിച്ച ചോദ്യം, സ്തോത്രം, ഞാൻ അമ്മയെ അഭിനന്ദിക്കുന്നു, സ്തോത്രം, ആദരിക്കുന്നു, സ്തോത്രം. പുരോഹിതനോട് പറഞ്ഞു നിനക്കൊരു കുഞ്ഞ് ജനിക്കു വന്ന്. ശ്രദ്ധിച്ചേ, പുരോഹിതനത് വിശ്വസിക്കാൻ പറ്റാതെ വായടച്ചിരിക്കുമ്പോൾ മറിയോട് പറഞ്ഞു നിനക്കൊരു കൊച്ചു ജനിക്കു വന്നു. ഭാര്യ കൂട്ടത്തിലുള്ള ഒരുത്തന് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഒരു കൊച്ചിനെ കിട്ടുമെന്ന്. പിന്നെ ആ പുരുഷനെ അറിയാത്തൊരു പെങ്കൊച്ചിൻ്റെ അടുക്ക്. പക്ഷെ അവൾ പറഞ്ഞു കേട്ടോ, സ്തുതം പറഞ്ഞു കേട്ടോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ വരും, ആകയാൽ ഉത്ഭവിക്കുന്ന. ഇതങ്ങ് പറഞ്ഞത് അതുപോലെ അനുസരിച്ചു. സ്തോത്രം. അല്ലേലൂയ. പുരോഹിതനകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ ദൂതൻ സ്വർഗം കീറി മുറിച്ച് അകത്ത് വന്നിട്ട് വിശ്വസിക്കാൻ പറ്റാതിരിക്കുമ്പോൾ പുരുഷനെ അറിയാത്ത പെങ്കൊച്ച് പറയാം, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. യേശു പറഞ്ഞതുപോലെ അമ്മയായ മറിയ വണങ്ങിക്കൊടുത്തുകൊണ്ട് അതിന് വിധേയപ്പെട്ടപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ മറിയയുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായി. ആരെങ്കിലും ആ ശബ്ദം കേട്ടിട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ. അപ്പാഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ ആ ഭാഷയിൽ, അന്നത്തെ ഭാഷയിൽ, പിന്നെ പോകത്തില്ല. യേശു അകത്ത് കൂടെ വസിക്കുമെന്ന് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. പ്രിയരെ, ഒത്തിരി സന്തോഷമുണ്ട്. സ്തോത്രം. പുരോഹിത ശുശ്രൂഷ ചെയ്ത സെക്കരിയാവ് നാല് ചുവരിനകത്ത് അകത്തിരിക്കുമ്പോൾ അകത്ത് ക്രിസ്തു ഉരുവായി കഴിഞ്ഞ സഹോദരിമാരൊന്ന് സ്തോത്രം പറഞ്ഞു. സ്തോത്രം. മറിയ പിന്നെ അടങ്ങിയിരിക്കുമോ? അകത്ത് ജീവൻ്റെ തുടുപ്പ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, സ്തോത്രം, ഈ ദേശത്തെ കാവൽക്കാരാണ് നിങ്ങൾ, ഈ ദേശത്തെ കാവൽക്കാരാണ് നിങ്ങൾ. സഹോദരിമാരെ, അടങ്ങിയിരിക്കരുത്. ശക്തി വന്നവൻ അടങ്ങിയിരിക്കരുത്. എന്താ ചെയ്തതെന്നറിയാമോ? ക്രിസ്തു അകത്ത് തൽക്ഷണം ഉരുവായി. വായും പൂട്ടി ആരും എവിടെ ഇരുന്നോട്ട്, മറ്റുള്ളവരെ നോക്കണ്ട, അവൾ ഒരു ഒറ്റ ഓട്ടവാ മലനാട്ടിലേക്ക്. ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ അടുക്കലേക്ക് നിന്ന് അവളെ വന്ദനം ചെയ്തപ്പോൾ അവളെ ഉള്ളിൽ കിടന്ന പിള്ള തുള്ളുക മാത്രമല്ല, എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇന്ന് പകൽക്കാലി വന്ദന സ്വരം കേട്ടപ്പോൾ ആത്മാവിന്റെ ശക്തി അകത്ത് തലമുറയുടെ മേൽ വ്യാപരിച്ചു. ആ തലമുറ ഓ മരുഭൂമി വിളിച്ചു പറഞ്ഞു, ഓ ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് അഭിഷേകത്താൽ നിറയപ്പെട്ട സെഖര്യാ പുരോഹിതന്റെ മകനായ യോഹന്നാ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നു ദൈവത്തിന്റെ കുഞ്ഞാണ്. പ്രിയരെ, അവിടെ യോഹന്നാന് വേണേ മഹത്വം എടുക്കാം. നീ ക്രിസ്തുവാണെന്ന് ചോദിച്ചവരുണ്ട്.
നീ പ്രവാചകനാണോ, നീ ഏലിയാവാണോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അതേ എന്ന് പറഞ്ഞ് കയറി നിൽക്കാൻ അവൻ പറഞ്ഞില്ല, ഇവന്റെ ചെരുപ്പിന്റെ വാറടിക്കാൻ ഞാൻ യോഗ്യനല്ല. അല്ല, നീ ക്രിസ്തുവാണോ? അല്ല, ഞാൻ ഒരു ശബ്ദമാണ്. ഓ, ആത്മസാന്നിധ്യം ഞാൻ അനുഭവിക്കുക. ഞാനൊരു ശബ്ദമാ. ഇന്ന് രാത്രി ഈ ദേശത്ത് നിന്ന് ക്രിസ്തുവിന്റെ ശബ്ദമായി മാറുവാൻ ചിലരെ ദൈവം അഭിഷേകം ചെയ്ത് പുറത്തെടുക്കാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്തു നിന്ന് സ്നേഹിത നീ വിധേയപ്പെട്ടാൽ നിന്റെ സന്തതിയെ ക്രിസ്തുവിന്റെ ശബ്ദമാക്കി മാറ്റോ, യേശുവിന്റെ ശബ്ദമാക്കി മാറ്റോ, നിന്നെ ഈ കാലഘട്ടത്തിന് ശബ്ദമായി മാറ്റോ. യെസ്, പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവൾ സ്തോത്രം വന്ദനം ചെയ്തപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. എടാ, ഇത് കണ്ട പിന്നെ പുരോഹിതൻ അടങ്ങിയിരിക്കുമോ? ഒന്ന് പറ, ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. വായിച്ചാട്ട്, ഒറ്റ വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. ഒന്നാം അധ്യായം 47 വാക്യം ഒന്ന് വായിച്ച്, സോറി 67 വാക്യം, 1:67 വായിച്ച് അവസാനിപ്പിച്ചു. അവന്റെ അപ്പനായ സെഖര്യാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മതി. മറിയ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. ആത്മാവുടെ മേൽ വന്നപ്പോൾ ഉദരത്തിൽ ക്രിസ്തു ഉരുവായി. ഇവൾ അങ്ങോട്ട് ചെന്ന് അവളെ വന്ദനം ചെയ്തപ്പോൾ പുരോഹിതന്റെ ഭാര്യയും പരിശുദ്ധ ഇത് കണ്ടു നിന്നാ പിന്നെ സെഖര്യാവെന്ന് അറിയാതിരിക്കുന്നു. ഒന്ന് ആരാധിച്ച് തുടങ്ങിക്കേ. ഫേസലോ, രണ്ട് സഹോദരിമാരിൽ നിന്ന് വന്ദനം ചെല്ലുമ്പോൾ അകത്ത് കിടക്കുന്ന പിള്ളകൾ ആത്മാവിൽ നിറഞ്ഞപ്പോൾ പുരോഹിതന്റെ വായട കെട്ടുപൊട്ടി. അല്ലെങ്കിൽ അവൻ ആദരം തുറന്നു. പുരോഹിതൻ വിളിച്ചു പറഞ്ഞു, ചിലരുടെ നാവിന്റെ ബന്ധനം അഴിയണമെങ്കിൽ അഭിഷേകമുള്ള നീ ആദരം തുറക്ക. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ചർച്ചക്കാരുടെ ഇടയിൽ, നിന്റെ സ്വജനത്തിന്റെ നടുവിൽ ചിലരുടെ നാവിന്റെ കേട്ടഴിയണമെങ്കിൽ നീ ഈ നാമം പറ. നീ അറിഞ്ഞ നാമത്തെ മറച്ചു വെക്കരുത്. നീ എടുത്ത പുസ്തകത്തെ ഹാലിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അറിഞ്ഞ സത്യത്തിന് വേണ്ടി പുറത്തുവോ. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് വലിയവൻ, നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം. നീ ആത്മാവിലൊന്ന് നിറയാൻ തയ്യാറാണോ? നിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അധികാരത്തിൻ്റെ ശബ്ദം ചിലരെ അഭിഷേകമുള്ളവരാക്കി മാറ്റും. ആ, ഈ വന്ദനസ്വരം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ പിള്ള തുള്ളി. അമ്മയുടെ ഉദരത്തിൽ വെച്ച് മറിയയുടെ വന്ദനസ്വരം കേട്ടപ്പോഴേ ആത്മപൂർണനായ യോഹന്നാ സ്നാപകൻ പുരോഹിത വസ്ത്രം ഏറ്റെടുത്തിട്ടില്ല. സ്തോത്രം, പ്രകൃതി അവന് ഭക്ഷണം ഒരുക്കി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, നമ്മൾ കഴിക്കുന്നത് പോലെ വിലയേറിയ ഫുഡൊന്നുമല്ല കഴിച്ചത്. സ്തോത്രം, പരുക്കൻ ശബ്ദവുമായി, അല്ലെങ്കിൽ നമ്മൾ അണിഞ്ഞ പോലെ വില കൂടിയ വസ്ത്രമായിരുന്നില്ല അവൻ ധരിച്ചത്. ഓ ഹല്ലേലൂയ. പ്രകൃതി അവന് ഭക്ഷണം ഒരുക്കി. സകല പാരമ്പര്യത്തെ മാറ്റിവെച്ചിട്ട് ഞാൻ അവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ഒരു യോഹന്നാൻ പുറത്തു വന്നു. കാലഘട്ടത്തിൽ അവൻ ക്രിസ്തുവിന്റെ ശബ്ദമായി മാറി അഭിഷേകം പ്രാപിച്ചത്. മറിയയുടെ വന്ദനം കേട്ടപ്പോൾ ക്രിസ്തുവിനാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് അവൻ അഭിഷേകം പ്രാപിച്ചു, വെളിപ്പാട് പ്രാപിച്ചത് മരുഭൂമിയിലോ. കരമടിച്ച ദൈവത്തെ സ്തുതിച്ചാട്ട്.